എൻ്റെ പേര് അബ്ദുൽ ലത്തീഫാണ്. ഞാൻ കോഴിക്കോട് നിന്ന് ലഞ്ചിൽ വന്നതാണ്. ഈ മലയാളിൻ്റെ ലഞ്ചിൽ തന്നെയായിരുന്നു വന്നിരുന്നത്. ക്യാപ്റ്റൻ ഇവിടെ ഇറക്കി തന്നിട്ട് മലയാളിൻ്റെ അടുത്ത് ഏൽപ്പിച്ചതാണ്. മുപ്പത് അലിൻ്റെ അടുത്ത് ഏൽപ്പിച്ചതെന്ന് പറഞ്ഞ് ഇവിടെ പണിയെടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. ഇപ്പോൾ 30-40 വർഷം വരെ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത് ഒരേമാതിരി. ഇപ്പോൾ ലാസ്റ്റ് ലാഞ്ചി വന്നപ്പോൾ മലയാളി പറയുന്നത് ഇത് കഴിഞ്ഞാൽ എല്ലാവരും ഫിനിഷായിട്ട് പോകാനുള്ള പരിപാടിയിലാണ് എന്ന് പറയുന്നത്. ആദ്യം ഞാൻ മുപ്പത് കോഴിക്കോട് വരലുണ്ടായിരുന്നു. അന്ന് മരങ്ങളൊക്കെ കോഴിക്കോട് നിന്ന്, പക്ഷേ പഴയ കാലത്ത് കോഴിക്കോട് ലാഞ്ചി സ്ഥാനം എടുക്കാമെന്ന് കോഴിക്കോടായിരുന്നു. അങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് തിരക്കെ കയറ്റി വരുന്ന സമയത്താണ് ഇയാളും ഇയാൾ അളിയനെയും കണ്ടു പരിചയപ്പെട്ട്. അങ്ങനെ മുപ്പര് പറഞ്ഞാൽ അളിയൻ്റെ ലഞ്ചി കയറ്റി പോരും, ഞാൻ കയറ്റിവിടാം കൊണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ അങ്ങനെ മുപ്പരടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി കൊടുത്തു. അന്ന് റാസ് കൈമയിലായിരുന്നു കമ്പനി, അവിടെ കൊണ്ടുവന്ന് ഇറക്കി കൊടുത്ത് അത്രയും കാലം അവിടെ ജോലി ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ കമ്പനി ഇങ്ങോട്ട് മാറ്റണം. അവിടെ ജെട്ടി വരേണ്ടതാണ്, പോർട്ട് വരേണ്ടതാണ്. അപ്പോൾ പോർട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് മാറ്റി. ഇവിടെ ഇപ്പോൾ ഒരു 10-13 വർഷം പോലെ ആയി ഇവിടെ ഇപ്പോൾ കമ്പനി തുടങ്ങിയിട്ട്. അത് നിങ്ങളൊന്നും വരുമ്പോൾ ഇവിടെ ഒന്നുമില്ല, കാടായിരുന്നു. നിന്നിട്ട് പോകാൻ തോന്നുന്നില്ല. സംഗതി അതായത് ഇവിടെ നിന്ന് ഇത്രയും വർഷങ്ങൾ നിന്നിട്ട് നമ്മൾ വിട്ടുപിരിഞ്ഞ് പോകുക എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷമം മാതിരി. കാരണം ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ടൊരു സെറ്റിലാകുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിലും നമ്മൾ സാമ്പത്തികമായിട്ട് തകരാറുകളൊന്നും ഇല്ല എങ്കിലും, പക്ഷേ ഒരു പ്രയാസ മാതിരി. കാരണം മൂപ്പരൊക്കെ വിട്ടു പിരിഞ്ഞു പോകും. കാരണം അത്രയും നല്ലൊരു ഡീസൻറ്റ് മനുഷ്യനാണ്. കാരണം ഇനിയിപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ നിൽക്കണം. ഇപ്പോൾ അധ്വാനിക്കുന്ന അധ്വാനം നാട്ടിൽ പോയാൽ അധ്വാനിക്കാനല്ല. കാരണം ഇപ്പോൾ നാട്ടിൽ പോയാലും ഒന്നും അധ്വാനിക്കില്ല. പക്ഷേ ഒരു അധ്വാനം ഇല്ലാഞ്ഞ കഴിഞ്ഞാൽ മനുഷ്യനെ ഒരുപാടും അങ്ങ് ടെൻഷനായി. മൂപ്പരിപ്പോഴും അധ്വാനിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഈ അടുത്ത വർഷം കൊണ്ട് മാത്രമാണ് ഇവിടെ വരാത്തുള്ളൂ. കാലത്തായാലും വൈകുന്നേരമായാലും ഒരു 10-25 പ്രാവശ്യം ഇവിടെ കമ്പനിയിൽ വന്നിട്ട് പണിക്കാരെ കൊടുത്തിട്ട് ബന്ധപ്പെട്ടോണം, പണി പറഞ്ഞോണം, ബാക്കി ചെയ്യാം. കാരണം എല്ലാം എഞ്ചിനീയറായിട്ടും ഫോർമാനായിട്ടും മലയാളിയായിട്ടും അക്കൗണ്ടറായിട്ടും എല്ലാം മൂപ്പരല്ലത്. മൂപ്പരും ഞാനും മാത്രമാണ് ഇവിടെ ഇത്രയും കാലം കമ്പനി കൈകാര്യം ചെയ്തത്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും കാലങ്ങൾ ജീവിച്ച് ഇങ്ങനെ പോണു. കുഴപ്പങ്ങളൊന്നുമില്ല. هو رب العالمين. إذا كان هو يقول اشتغل بشتغل، وإذا كان قال بند بند. هذا عنده هو الحين، مو بدي أنا. أنا استخارة.